പ്രായമുള്ള ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് കൊന്ന് ചാക്കിൽ കെട്ടി ചളിയിൽ താഴ്ത്താൻ തോന്നുക? അതിനുത്തരം കിട്ടണമെങ്കിൽ കേരളത്തിലെ നശിച്ച സിസ്റ്റത്തെ കുറിച്ച് ആദ്യം അറിയണം. പ്രതിയെ തൂക്കിക്കൊല്ലണമെന്നും വെടിവെച്ച് കൊല്ലണമെന്നും ഘോരം പ്രസംഗിക്കുന്നവരാണ് ചുറ്റും. പോലീസുകാരെ കുറ്റം പറയുന്നവരാണ് കൂടുതലും. സംഭവം നടക്കാൻ ഇടയുണ്ടായ സാഹചര്യത്തെ കുറിച്ചാണ് അറിയേണ്ടത്. ആ വ്യവസ്ഥിതിയാണ് ചോദ്യം ചെയ്യേണ്ടത്. ആ വ്യവസ്ഥിതിയിലാണ് മാറ്റം വേണ്ടത്. അതിഥി തൊഴിലാളികളെ, പ്രത്യേകിച്ചും ഒരു മതവിഭാഗത്തിലുള്ള അതിഥികളെ വല്ലാതെ ഊട്ടിപ്പോറ്റുന്ന ഒരു നാട്ടിൽ കൃത്യമായ ഐഡന്റിറ്റി ഒന്നുമില്ലാതെ വരുന്നവരുമുണ്ട്. ജോലിയും വീടും ഒക്കെ ഇവിടെ. ലഹരി കച്ചവടം തഴച്ചു വളർന്നു പടർന്നു പന്തലിച്ച ഒരു നാട്ടിൽ പെരുമ്പാവൂർ ആലുവ ഭാഗങ്ങളിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ ചില്ലറയല്ല. ആ കുഞ്ഞിനെ ഒരിറ്റ ജീവൻ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അതുമല്ല, മരിച്ചു പോയതാണെങ്കിൽ, അല്ല, കൊന്നു കളഞ്ഞതായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ കണ്ടെത്താനും കഴിയുമായിരുന്നു. അനാഥ ശവം പോലെ ഇത്രയും മണിക്കൂറുകൾ വേണ്ടി വരില്ലായിരുന്നു. പക്ഷെ സാധിക്കാഞ്ഞത് കയ്യിൽ കിട്ടിയ പ്രതി മദ്യലഹരിയിലായിരുന്നത് കൊണ്ടും ഒന്നും ചോദിച്ചറിയാൻ പോലീസുകാർക്ക് കഴിയാതിരുന്ന അവസ്ഥയും കൊണ്ട് മാത്രമാണ്. മദ്യലഹരിയിലായിരുന്ന പ്രതിയൊന്ന് അവന്റെ തിരുവായിൽ നിന്നും എന്തെങ്കിലും ഒന്ന് മൊഴിയാൻ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നു കേരള പോലീസിന്. കള്ളൊക്കെ പോഷകാഹാരമായ നാട്ടിൽ, മദ്യം പ്രധാന വരുമാന സ്രോതസ്സായ നാട്ടിൽ ഇവനെ പോലുള്ള ക്രിമിനലുകൾ പൂണ്ടു വിളയാടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.